നമസ്കാരം പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് തുലാവമാസം ഇരുപത്തെട്ട് മുതൽ വൃശ്ചികം വഞ്ചുകൂടിയുള്ള ദിവസത്തെ ഏറെക്കുറെ ഗ്രഹ ഗ്രഹനില കണക്കാക്കിയിട്ടുള്ള വാരഫലത്തെയാണ് ചിന്തിക്കുന്നത് അശ്വതി ഭരണി കാർത്തികക്കാലിൽപ്പെട്ട മേടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ഈ വാരം പൊതുവേ ഗുണകരകാ ഗുണകരമായ കാലം തന്നെയാണ് സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചിട്ടുണ്ടാവും അതുപോലെ തൊഴിൽ മേഖല സാമൂഹ്യ ജീവിതം നമ്മുടെ ജീവിതം കുറച്ചുകൂടി തിരക്കോടു കൂടിയിട്ടുള്ളതായിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ കുറച്ച് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് അതുപോലെ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലം തന്നെയാണ് അധ്യാപകർക്ക് ജോലി കയറ്റിനുള്ള സാധ്യത പൊതുവേ മേടക്കൂറിന് പൊതുവേ നല്ലൊരു സമയമാണ് ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും ഭൂമി ഇടപാട് സാമ്പത്തിക ഇടപാട് ഇല്ലേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേത് കേട്ടിട്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടക്കൂറിൽ പെട്ടെ അതുപോലെ തന്നെയാണ് ഈ ആഴ്ച ഭൂമി സാമ്പത്തിക ഇടപാട് ഉള്ളവർക്ക് അനുകൂലം തന്നെയാണ് ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള ഒരു കാര്യം കാണുന്നുണ്ട് എന്നാണ് മേടക്കൂറുകാർക്കിതാണ് ഏറെക്കുറെ കുറച്ചൊരനുകൂലം എന്നാലും കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയോടുകൂടി നീങ്ങുന്നവർക്കിതാ ഇതേ ഒരു അവസ്ഥയാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത് അതുപോലെ പിന്നെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ തീർന്നു വരാനും അതുപോലെ ദോഷശാന്തിക്കായി ദോഷശാന്തിക്കായിക്കൊണ്ടൊരു ഗണപതി ഹോമം നടത്തുക അതുപോലെ ഒരു ഭഗവത് സേവ ഈ വാരത്തിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്താൻ സാധിക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഇതൊക്കെ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അനുഷ്ഠിക്കുന്നത് ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ് അടുത്തത് അശ്വ കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തര അടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല എന്ന് കാണുന്നു ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും പൊതുവേ ഒരു മന്ദഗതി അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് എല്ലാത്തിലും ഒരു ഉത്സാഹം കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് ഗൗരവത്തോടെ കാണുക അതുപോലെ വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നുണ്ട് ഇടവക്കൂറുകാർക്ക് ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക ആലോചനക്കുറവുകൾ അശ്രദ്ധയും നഷ്ടത്തിന് കാരണമാകാനുള്ള സാധ്യത അവിചാരിതമായി രോഗസാധ്യത കൂടിയ ഒരു വരാണ് ഇടവക്കൂറിലുള്ളവർക്ക് ലേശം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് രോഗസാധ്യതയുണ്ട് പിന്നെ രോഹിണി മഹീരിയത്തര ഭാഗത്തിന് പിന്നെ മധ്യവയസ് മുതലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രായം കുറച്ചുള്ളവരൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സമഗ്രമായി ഒരു രാശി വിന്ധനം ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇടവ്ക്കൂറിൽപ്പെട്ടവർ ചെയ്യണം ഈ മകീര്യം അതുപോലെ മിഥുനക്കൂറിനും അത് വരുന്നുണ്ട് അതുപോലെ ഭൂമി ധനവിടപാട് കാര്യങ്ങളിലൊക്കെ നല്ലൊരു അനുകൂലമാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു അനുകൂലസ്ഥിതിയും ഭാര അന്ത്യത്തോടു കൂടി ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലപ്പെട്ട കാലമായിരിക്കില്ല കലാതരമ തരത്തിൽ നീങ്ങുന്നവർക്കും രാഷ്ട്രീയ മറ്റുള്ള തരത്തിലൊക്കെ സാംസ്കാരിക തരത്തിലൊക്കെ നീങ്ങുന്നവർക്ക് അത്ര അനുകൂലപ്പെട്ട ഒരു കാലമല്ല അതൊന്ന് ശ്രദ്ധിക്കുക ദോഷശാന്തിക്കായി ശനിയാഴ്ച വ്രതം ശാസ്താക്ഷേത്ര ദർശനം അയ്യപ്പ ക്ഷേത്ര ദർശനം അതുപോലെ നീരാഞ്ജനം അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പിന്നെ നീരാഞ്ജനം നടത്തുക ശാസ്താക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ എന്നിവയും ഇടവക്കൂറൽപെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ ദോഷശാന്തി വളരെ നല്ലതാണ് അടുത്തത് മിഥുനക്കൂറാണ് മകീര്യം ബാക്കി ഭാഗവും തിരുവാതിര പുണർദവും അടങ്ങുന്ന ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ് വിവാഹം കഴിക്കാത്തിട്ടുള്ളവരൊക്കെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്ക് സാധ്യത കാണുന്നു കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട കാലമാണ് കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാകും അതുപോലെ ജോലി തരത്തിൽ തൊഴിൽ മേഖലകളിൽ നല്ലൊരു ഒരു ഒരു ഗുണം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണും വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികളൊക്കെ നല്ലൊരു ഉത്സാഹമായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ളൊരു കാലമാണ് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിൻ്റെ സാധ്യത കാണുന്നു സന്താനങ്ങൾക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ് നമ്മുടെ കുഞ്ഞളെ സംബന്ധിച്ച് കുറച്ച് അനുകൂലപ്പെട്ട കാലമാണ് ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യം കുറച്ച് ഒന്ന് കണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമുണ്ട് ദോഷശാന്തിക്കായിക്കൊണ്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക എന്നിവയൊക്കെ നടത്തുന്നത് നല്ല തന്നെയാണ് ഇല്ലേ കുട്ടികളൊക്കെ ഒന്ന് അമ്പലത്തിൽ പോവുക അതുപോലെ കുട്ടികളെ കൊണ്ട് ഒരു നെയ്വിളക്കെങ്കിലും കത്തിച്ചിട്ട് ആ ദേവന് സമർപ്പിക്കാൻ സാധിക്കണം ഇതൊക്കെ മിഥനക്കൂറിലുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ അടുത്തത് കർക്കിടകൂറിൽപ്പെട്ട പുണർദം ബാക്കി ഭാഗത്തിൽപ്പെട്ടവരും പെട്ടവരും പൂയം മായിയം പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് പരീക്ഷകളിൽ മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ സംബന്ധിച്ച് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാം എന്നാണ് പഠിച്ചിട്ടുള്ളവർക്ക് അപ്പോൾ കുടുംബജീവിതം കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും തൊഴിലന്വേഷിക്കുന്നവർക്ക് സ്ഥിതിയാണ് അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല അധ്യാപകന്മാരെ സംബന്ധിച്ച് ഒന്ന് അത്ര ഒരു അനുകൂലപ്പെട്ട ഒരു കാലമല്ല എങ്കിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അനുകൂല സ്ഥിതിയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു ജോലി കിട്ടിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ് ഓഹരി വിപണിയിലും പറ്റിയൊക്കെ പിന്നെ പ്രവർത്തിക്കുന്ന അതിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് അതുപോലെ ഈ ആരോഗ്യനില ഈ വാരത്തിലെ ഗ്രഹനിലപ്രകാരം ആശങ്കപ്പെടേണ്ടതില്ല കർക്കിടക്കൂറുകാർക്ക് എന്തെങ്കിലും ഒരു ഒരു വിചാരിച്ചുകൊണ്ട് കൊണ്ട് അസുഖത്തെ ഭയക്കുന്നൊരവസ്ഥയുണ്ടാവും കർക്കിടക്കൂറുകാർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരാഴ്ച അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയല്ല കാണുന്നത് കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം ജോലി ഭാരം കുറച്ച് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കർക്കിടക്കൂറുകാർക്ക് ദോഷശാന്തിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്ര ദർശനം അതുപോലെ ശാസ്താ ക്ഷേത്ര ദർശനം നീരാഞ്ജനം എന്നിവ നടത്തുക ഖണ്ഡകശിനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ലതുപോലെ ഈശ്വര ഭജനവും ഒക്കെ ഈ കർക്കിടക്കൂറുകാർ ചെയ്യേണ്ടതുണ്ട് നിത്യം അനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരു സേ ഒരു സംശയവും ഇല്ല അപ്പോൾ ശാസ്ത്രാക്ഷേത്ര ദർശനം നീരാഞ്ജനം എന്നിവയൊക്കെ നിത്യം അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ആദ്യത്തെ കാൽ മടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല തന്നെയാണ് ചിങ്ങക്കൂറുകാർക്കൊക്കെ അസുഖങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സന്ധിവേദന വേദന അതൊക്കെ വരാനുള്ള കാര്യമുണ്ട് അത് അതിനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ കർമ്മ സംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നാൽ വന്നേക്കാവുന്ന ഒരു വാരമാണ് ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായേക്കാം അതുപോലെ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ് നിയമോപദേശകര് നമ്മുടെ അഭിഭാഷകന്മാരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലം ആ മേഖലയിലുള്ളവർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് കലാ സാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ മറ്റുള്ള രേ രംഗത്തും ഒക്കെയുള്ളവർക്ക് നല്ലൊരു അഭിവൃദ്ധിയുള്ള കാലമാണ് ഇത് കാണുന്നത് ഭൂമി ഇടപാട് ധനമിടപാടുകാർക്ക് ഭാഗ്യം വളരെ ധാരാളം വന്നു ചേരൂത്രേ ഭൂമി ജീ ഭൂമി കച്ചവടമൊക്കെ നടത്തുന്നവർക്കായിക്കോട്ടെ മറ്റുള്ള നിക്ഷേപ സമാഹ അതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു സാമ്പത്തിക സ്രോതസ്സ് കാണുന്നുണ്ട് അതുപോലെ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഈ വാരമധ്യത്തോടു കൂടിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല അതും ശ്രദ്ധിക്കുക നല്ലതുപോലെ ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം തുളസിമാല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇത് നീങ്ങുന്നതാണ് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്നും പ്രാർത്ഥിക്കുകയാണ് അടുത്തത് കന്നിക്കൂറില്പ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്തര ആദ്യ ഭാഗം മടങ്ങുന്ന ആൾക്കാർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാം എന്ന് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗ്യം കുടുംബത്തിൽ വന്നു ചേരാനുള്ള ഒരു ഒരു അവസരമുണ്ട് ഇപ്പോൾ അതുപോലെ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് സാധ്യത കാണുന്നു ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കും ഈ ഒരു വാരത്തിൽ കന്നിക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആരോഗ്യസ്ഥിതി കാരണം ധാരാളം കുടുംബക്കാരുകൾ യോഗം വരുന്നുണ്ട് അതുപോലെ സ്വസ്ഥത പോവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായിരിക്കും ആരോഗ്യസ്ഥിതി കാണുന്ന ഒന്ന് ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് കഠിനാധ്വാനം വരും അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതായിട്ട് കാണുന്നു തൊഴിൽ കുറച്ച് ജോലി ഭാരം കൂടിയാലും അത് എന്തു തന്നെയായി കഴിഞ്ഞാലും ഒരു അനുകൂല സ്ഥിതിയിലേക്കാണ് ഈ ഒരു വാരത്തിൽ വന്നു ചേരുക സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരവും കൂടിയാണിത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കുട്ടികളെ അതുപോലെ പിന്നെ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കന്നിക്കൂറില്പ്പെട്ടവർ പറയാതിരിക്കുക അതാണ് നല്ലതെന്നാണ് വേണ്ടാത്തടത്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ അവിടെ പോയിട്ടൊരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് അതുകൂടിയുണ്ട് പിന്നെ തീർത്ഥാടനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരവസരമാണ് ഈ ഒരു വാരത്തിൽ ദാമ്പത്യപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പൊതുവേ ഒരു അനുകൂല സ്ഥിതിയാണ് ഈ ഒരാഴ്ച കാണുന്നത് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യാൻ സാധിക്കുക ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശിക്കാനും കുങ്കുമാർച്ചന ചെയ്യാനും സാധിക്കണം ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ നക്ഷത്രത്തിൽ ഈ കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ് അടുത്തത് തുലാവ്ക്കൂറില്പ്പെട്ട ചിത്തിര അരഭാഗം ചോതിവിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്നവർക്ക് ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും ശ്രദ്ധിക്കേണ്ടുന്നതാണ് ചെറുപ്പക്കാരും നമ്മുടെ സമപ്രായക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരിതാ ഒന്ന് ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോഴും മറ്റുമൊക്കെ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ധനപരമായ നില അനുകൂലമായിരിക്കാനാണ് ഒരു സാധ്യത ധനപരമായിട്ടുള്ള ഒരു സ്ഥിതി കുറച്ച് അനുകൂലപരമായിരിക്കും കർമ്മരംഗത്തും പുരോഗതിയാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് എല്ലാ സാംസ്കാരിക രംഗത്തുള്ളവർ സൂക്ഷിച്ചോളൂ അവർക്കിതാ ഒരു അനുകൂലം കിട്ടാൻ വേണ്ടി പോവാണ് അവർക്കൊരു ആനന്ദത്തെ കിട്ടാൻ പോവാണ് അതുപോലെ വാദരോഗം അനുഭവിക്കുന്നവർക്ക് ഈ വാരത്തിൽ രോഗശാന്തിയാണ് ഫലം ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ട് വാദവിത്ത വാദവിത്താതികോപാദ് വാദത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ് അതുപോലെ വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് കുടുംബ ജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പൂർവീകമായ സ്വത്ത് വകകൾ ഭാഗം വെച്ചു കിട്ടുന്നതിനും യോഗം കാണുന്നുണ്ട് ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിൽ വരുന്നു പൂർവീകമായി സ്വത്ത് വകകളും അതുപോലെ സമ്പത്തായിട്ടും ഒക്കെ സ്ഥലങ്ങളായിട്ടൊക്കെ വന്നുചേരാനുള്ള ഒരു യോഗമുണ്ട് അതുപോലെ കുടുംബസമാഗമം ഈ വാരത്തിൽ വരുന്നു ആരോഗ്യസ്ഥിതി മോശവാ മോശമാകാനുള്ള സാധ്യതയാണ് ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി കാണുന്നത് ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ ത്വക്കുറപ്പെട്ടിട്ടുള്ളവർ ചെയ്യാൻ സാധിക്കണം നെയ്വിളൊക്കെ സമർപ്പിക്കാൻ സാധിക്കുക ദിവസവും മുടങ്ങാതെ നവശ്യവായ മന്ത്രം ജപിക്കാൻ വേണ്ടി സാധിക്കാം ഇതാണ് പിന്നെ ാവകക്കൂറില്പ്പെട്ടിട്ടുള്ളവർ അനുഷ്ഠിക്കേണ്ടത് വൃശ്ചികക്കൂറില്പ്പെട്ട നക്ഷത്രക്കാർ വൃശ്ചികം ആദ്യത്തെ കാൽ അനിഴം മനുഷ്യം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറില്പ്പെട്ടവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത വരാനുള്ള ഒരു കാര്യമുണ്ട് വൃശ്ചികക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ് എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങളോ കാര്യങ്ങളോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നേരായിട്ട് അനുകൂലത്തിലേക്ക് വരുന്നതാണ് പുതുതായിട്ട് നല്ല സൗഹൃദങ്ങളെ ലഭിക്കാനുള്ള കാര്യമുണ്ട് എന്നാണ് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഈ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗം ഉണ്ട് അതുപോലെ ഭവന സംബന്ധമായി ഗൃഹ നിർമ്മാണ ജോലികൾ പുരോഗമിക്കും കുടുംബ അംഗങ്ങൾ തമ്മിൽ തെറ്റുധാരണകളിലൂടെ കലഹത്തിനുള്ള സാധ്യതകളുമുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കുടുംബത്തിൽ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കാരണമായിട്ട് ഒരപകടം ഉണ്ടാവരുത് വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ അല്ലേ ഒരു പ്രവൃത്തി കൊണ്ടോ അബദ്ധമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക കലഹത്തിന് സാധ്യതയുണ്ട് ഇതാ നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട് നമ്മളെ അഭിഭാഷകന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ഒരു വാരം പ്രത്യേക ഉരുൾപെട്ടിട്ടുള്ളവർക്ക് അത്ര ഒരു നല്ലതല്ല കുറച്ചൊരു മാ മാനസിക സംഘർഷങ്ങളുണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട് അപവാദങ്ങൾ മാറിക്കിട്ടും അതുപോലെ ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗം കാണുന്ന ഒരു സമയം തന്നെയാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ വിളക്ക് മാല എന്നിവ ആ ഭഗവാനെ സമർപ്പിക്കുക വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറില്പ്പെട്ട നക്ഷത്രക്കാർക്കാണിത് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം മടങ്ങുന്ന ഈ ധനുകൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മത്സരരംഗത്തുള്ളവർക്ക് വിജയസാധ്യത കാണുന്നു മത്സരരംഗത്ത് ഏർപ്പെടുന്നവർക്കൊക്കെ അതിലൊക്കെ നല്ലൊരു വിജയത്തിനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത് അതുപോലെ സഹോദരീ സഹോദരന്മാരിൽ നിന്നും അഭിപ്രായ ഭിന്നതയ്ക്കും ഉള്ള സാധ്യതയുണ്ടെന്നാണ് സഹോദരി സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അത് വരാതെ കണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഇത് അതുപോലെ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന ഒരു വാരമാണ് നമ്മുടെ വരുമാനമൊക്കെ കണ്ടറിഞ്ഞ് ചിലവാക്കുക ഇല്ലെങ്കിൽ ലേശ ഒരു ബുദ്ധിമുട്ട് വരികയും ആഴ്ച കൂടി സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നു ഭാര്യാ ഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് പരസ്പരം അവർ തമ്മിൽ ഒരു ഒരു ഐക്യത പൂർണ്ണതയിൽ വന്നിട്ടുള്ള ഒരു വാരമാണ് അവർക്ക് ഐക്യത അതുപോലെ സഹായങ്ങൾ പരസ്പരം ഉള്ള ഒരു വാരമുണ്ട് കർമ്മരംഗത്ത് പൊതുവേ ഒരു കാലമാണ് ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തും തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ധനക്കൂറുകാർ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അന്നദാനം ഒക്കെ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഗജതുരക സഹസ്രാണാം ഗോകുലം കോടിദാനം കനകരചിതപാത്രം അങ്ങനെ എത്ര എത്ര കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ സജ്ജനങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കണം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രായശ്ചിത്തം അല്ലേ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുക നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്ക് പറയാറുണ്ട് എമ്പതി എന്നാണ് അതിന് പറയുക അപ്പോൾ പിന്നെ മറ്റുള്ളവൻ്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കണം അതൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഞായറാഴ്ച വ്രതവും അനുഷ്ഠിച്ച് ധനക്കൂറിലുള്ളവർ അതും കൂടി സമർപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ അടുത്തത് മകരക്കൂറിലുള്ളവരാണ് ഉത്രാടം അവസാനത്തെ ഭാഗവും തിരുവോടവും അവിട്ടവും അടങ്ങുന്ന ആ മകരക്കൂറില്പ്പെട്ടവർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അവരുടെ അനുഭവത്തിൽ ഈ ഒരു വാരത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാണ് ചെയ്തു വെച്ച ജോലികളുടെ ഒരു ഫലം കർമ്മഫലത്തെ ഇതാ ഈ ഒരാഴ്ച കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അനുകൂലത്തിൽ അതുപോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും അതോടൊപ്പം പൂർവീക ഭൂമി സ്വത്ത് വകകൾ എന്നിവ കൈവശം വരുന്നതിനും ഉള്ളൊരു സാധ്യതയുണ്ട് ഈ മകരക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരു വാരമാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ വിഷമങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സമാധാനമുള്ള ഒരാഴ്ചയാണ് അതോടൊപ്പം സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കുന്നതാണ് വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടും വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധമായ വിഷയങ്ങളിൽ കേസും കാര്യങ്ങൾക്കും ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മകരക്കൂറുകാർ ഒന്ന് പൊതുവെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് ആദ്യം കുറച്ചെന്തോ ഒരു അനുകൂലം എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രതികൂല സ്ഥിതി തന്നെയാണ് അല്ലേ സൗഹൃദങ്ങളിൽ നിന്നും സോ പ്രതികൂല പെരുമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും ശ്രദ്ധിക്കാതെ ഒന്ന് കണ്ടറിഞ്ഞ് പെരുമാറുക അത്രയല്ലേ വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെട്ടേക്കാം അതിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് വാഹന സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടാണ് ദോഷശാന്ത്യർത്ഥം ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക അടുത്തുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഒരു ഗണപതി ഹോമം നടത്തിക്കുക അവനവൻ്റെ പേരിൽ സുബ്രഹ്മണ്യന് നെയ്യമൃത് നടത്തിക്കുക ഭഗവതിക്ക് വിളക്കും മാലിന്യം സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അരഭാഗം അതുപോലെ ചതയം പൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന കുംഭക്കൂറിൽ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം മാറിക്കിട്ടും എന്നാണ് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ആ കൂട്ടർ രാഷ്ട്രീയ രംഗത്തുള്ളവരും മറ്റ് അങ്ങനെയുള്ള സാമൂഹിക രംഗത്തൊക്കെ ഇറങ്ങി ഇറങ്ങി സഞ്ചരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അവർക്ക് ശത്രുക്കൾ കൂടാനുള്ള സാധ്യതയുണ്ട് അധികാരത്തെ ചൊല്ലി മത്സരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാർത്താ മാധ്യമരംഗം കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ കൂട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് വിരാമം ഇടുന്നതാണ് കുടുംബജീവിതത്തിലൊക്കെ ചെറിയൊരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി കുറച്ചൊരു ശമനം കിട്ടും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ് ഇത് മീനക്കൂറുകാരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നു കാണുന്നു തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള ഒരു സാധ്യത കുമ്പക്കൂറുകാർക്കുണ്ട് ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാകും പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടും വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം കുടുംബജീവി കുടുംബത്തിൽ കലഹ സാധ്യത കാണുന്നുണ്ട് തൊഴിൽ അംഗീകാരം എന്നിവയും ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി കുംഭക്കൂറുകാർക്ക് കാണുന്നുണ്ട് ദോഷശാന്തിക്കായിക്കൊണ്ട് ശനി ക്ഷേത്രത്തിൽ നീരാഞ്ജനം തന്നെയാണ് ശനിയാഴ്ച വ്രതവും നടത്തുക ഇത് കുംഭക്കൂറുകാരെ പെട്ട സംബന്ധിച്ച് വളരെയധികം നല്ലതാണ് അടുത്തത് മീനക്കൂറിലാണ് പൂരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറില് പെട്ടവർക്ക് വളരെ ഗുണകരമായ ഒരു വാരമാണ് തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം വേണ്ടി വന്നേക്കും കാണാൻ സാധിക്കുന്നതാണ് മിനകൂറുകാർക്ക് കുറച്ച് അല്പസ്വല്പം ഗുണം തന്നെയാണ് തൊഴിൽ രംഗത്തൊക്കെ കുറച്ച് ഒരു അനുകൂല സ്ഥിതി കാണുന്നുണ്ട് തർക്കങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ് രാഷ്ട്രീയ രംഗത്തും മറ്റുമൊക്കെ ഉള്ളവർക്ക് കുറച്ച് അനുകൂലപ്പെട്ട ഒരു വാരമാണ് അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും വിദ്യാർത്ഥികൾക്ക് എന്തായാലും നല്ലൊരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ സർക്കാർ മേഖലയിൽ നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം ആരോപണങ്ങളെ അതിജീവിക്കാൻ സഹ സാധിക്കും സർക്കാർ തലത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അനുകൂലങ്ങൾ കിട്ടിച്ചേരാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ആരോപണങ്ങൾ ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കൊന്ന് ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ദൃഢമാകാനുള്ള ഒരു സാധ്യതയുണ്ട് സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിരിക്കും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഈ മീനക്കൂറുകാർക്കുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ കുറച്ചൊരു അനുകൂല സ്ഥിതിയാണെങ്കിലും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ശനിയാഴ്ച വ്രതം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ നടത്തുന്നതും ഈ മീനക്കൂറൽപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവേ ദോഷശാന്തി അർത്ഥം സ്വീകരിക്കാവുന്നതാണ് ഇതാണ് ഈ ഒരു വാരത്തിലെ ഏറെക്കുറെ ഗ്രഹചാരവശാൽ ഫലം എല്ലാ പരിഗമന മന്ത്രശാല ജ്യോതിശാലയത്തിൻ്റെ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് ചാനലിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ഇത് കിട്ടുന്നതാണ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ പ്രോഗ്രാമുണ്ട് ഈ വാരഫലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതുമായിട്ട് നല്ല രീതിയിൽ അതിലേക്ക് ഐക്യതയോട് കൂടിയിട്ടില്ലേ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അതിൽ പങ്കുവെക്കാവുന്നതാണ് നന്ദി നമസ്കാരം